നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. അയോധ്യ കേസിൽ മധ്യസ്ഥ നിലപാട് തള്ളി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിൽ കത്ത് നൽകി. പുറത്തു വന്ന ഒത്തുതീർപ്പ് നിർദ്ദേശത്തോട് യോജിക്കുന്നില്ലെന്നറിയിച്ച് ബോർഡ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് ഇത് സംബന്ധിച്ച കത്ത് കൈമാറിയത്. സുന്നി വഖഫ് ബോർഡ് നിലപാട് മാറ്റം മുസ്ലിം കക്ഷികളെ അറിയിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. അയോധ്യ തർക്കത്തിലെ വിധി ഏതായാലും അംഗീകരിക്കുമെന്ന നിലപാടിലാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സ്വീകരിച്ചത്. മധ്യസ്ഥ സമിതിയുടെ നിലപാട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതാണെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കേസിൽ വിധി എന്തായാലും അംഗീകരിക്കുമെന്ന് ബോർഡ് കത്തിൽ സൂചിപ്പിക്കുന്നു. അയോധ്യ കേസിലെ മുസ്ലിം പക്ഷത്തെ കക്ഷികളിൽ ഒന്നാണ് ബോർഡ്. അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചയിൽ രണ്ട് കക്ഷികളുടെ നിലപാട് പുറത്തു വന്നിരുന്നു. സുന്നി വഖഫ് ബോർഡിന്റെയും നിർമോഹി അഗാഡ എന്നിവരുടെയും നിലപാടുകളാണ് പുറത്തു വന്നത്. കേസിൽ ഇരു കൂട്ടരും ഒത്തുതീർപ്പിൽ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഉപാധികൾ അംഗീകരിച്ചാൽ കേസിൽ നിന്ന് പിന്മാറാം എന്നായിരുന്നു സുന്നി വഖഫ് ബോർഡിന്റെ നിലപാട്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം സുന്നി വഖഫ് ബോർഡ് അഭിഭാഷകനായ ഷാഹി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ 22 പള്ളികൾ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ബോർഡ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത്. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആരാധനാലയങ്ങളുടെ സ്ഥിതി പരിശോധിക്കണമെന്നും സുന്നി വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു. അയോധ്യ കേസിലെ തർക്കഭൂമി വിട്ടു നൽകുന്നതിന് പകരം അയോധ്യയിൽ മറ്റൊരിടത്ത് മസ്ജിദ് നിർമ്മിക്കാൻ സ്ഥലം നൽകണമെന്നും മറ്റൊരു സ്ഥലത്ത് എതിർകക്ഷികൾക്ക് തർക്കം ഉന്നയിച്ച് രംഗത്ത് വരാൻ പാടില്ലെന്നും എഎസ്ഐയുടെ കീഴിലുള്ള പള്ളികളിൽ ആരാധന നടത്താനുള്ള അവസരം നൽകണമെന്നും എന്നീ നാല് ഉപാധികളും സുന്നി വഖഫ് ബോർഡ് കോടതിക്ക് മുമ്പിൽ വെച്ചിരുന്നു. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ തർക്കഭൂമിയായ അയോധ്യ വിട്ടു നൽകാം എന്ന നിലപാടാണ് സുന്നി വഖഫ് ബോർഡ് സ്വീകരിച്ചിരുന്നത്. ഇതിനു പിന്നാലെയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് മധ്യസ്ഥ നിലപാട് തള്ളി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നവംബർ 17 വിരമിക്കുന്നതിന് മുമ്പായുള്ള പ്രവൃത്തി ദിവസമായ നവംബർ 15 അയോധ്യ വിധി വരുമെന്നാണ് സൂചനകൾ. മാധ്യമങ്ങൾക്കുൾപ്പെടെ അയോധ്യ റിപ്പോർട്ട് ചെയ്യുന്നതിന് പല താക്കീതുകളും അയോധ്യ വിധി വരുന്നത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. അയോധ്യയിൽ ഡിസംബർ 10 വരെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.